വിട്ട തത്ത ചിന്നുവിന്റെ വീട്ടുമുറ്റത്തിലുള്ള മുത്തശ്ശിപ്ലാവിൽ ധാരാളം കിളികൾ എത്താറുണ്ട് രാവിലെ പക്ഷികളുടെ കലബിലെ ശബ്ദം കേട്ടാണ് അവൾ ഉറക്കമുണർന്നത് കൂട്ടുകാരെ അവളുടെ വീട്ടുമുറ്റത്തെ പക്ഷികളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മുത്തശ്ശിപ്ലാവിൽ എന്തെല്ലാം പക്ഷികളാണ് ഉള്ളത് എഴുതാമോ മയിൽ കാക്ക തത്ത മരംകൊത്തി പ്രാവ് കുരുവി കുയിൽ പൂന്തോട്ടത്തിന്റെ വള്ളിപ്പടർപ്പിൽ നിന്ന് കിയോ കിയോ ശബ്ദം കേട്ട് ചിന്നുവും അമ്മയും അങ്ങോട്ട് പോയി അമ്മയെ അതാ കുരുവിക്കൂട്ടിൽ രണ്ടു കുഞ്ഞുങ്ങൾ ചിന്നു വിളിച്ചു പറഞ്ഞു അമ്മയെ കുരുവിക്കുഞ്ഞുങ്ങളെ നമുക്ക് കൂട്ടിലിട്ട് വളർത്താം വേണ്ട മോളെ വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം അമ്മ അവൾക്ക് പാഠപുസ്തകത്തിലെ തുറന്നുവിട്ട തത്ത എന്ന പാഠഭാഗത്തിലെ ചിത്രം കാണിച്ചു കൊടുത്തു കൂട്ടിലടയ്ക്കപ്പെട്ട തത്തക്കുഞ്ഞിനെയോ ഓർത്ത് ചിന്നുവിന് വിഷമം തോന്നി അച്ഛൻ തത്തെയും അമ്മത്തത്തെയും തത്തക്കോടിനു വെളിയിൽ കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന രംഗം അവൾ വരച്ചു വരച്ച ചിത്രമാണിത് ഈ ചിത്രത്തിന് കൂട്ടുകാർ നിറം നൽകി ഭംഗിയാക്കുകയാണ് വേണ്ടത് അടുത്ത പ്രവർത്തനം അച്ഛൻ തത്തേയും അമ്മത്തത്തെയും കുഞ്ഞിത്തത്തെയും തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും എഴുതി നോക്കിയാലോ കുഞ്ഞിത്ത അച്ഛാ അമ്മേ എന്നെ രക്ഷപ്പെടുത്തൂ അമ്മത്തത്ത രക്ഷപ്പെടുത്താം കുഞ്ഞേ പേടിക്കേണ്ട കേട്ടോ അച്ഛൻ തത്ത കുഞ്ഞു വല്ലതും കഴിച്ചോ ഈ സംഭാഷണം നോക്കൂ കുഞ്ഞിത്തത്ത അവർ എനിക്ക് പാലും പഴവും തന്നു പക്ഷേ എനിക്ക് അമ്മയും അച്ഛനും ഇല്ലാതെ തിന്നാൻ കഴിഞ്ഞില്ല അമ്മത്തത്ത എൻ്റെ മകൾ വിഷമിക്കേണ്ട ഞങ്ങൾ ഉടനെ ഈ കൂട് തുറക്കും കരയാതെയിരിക്കണം അച്ഛൻ തത്ത മോൾക്ക് ഞാൻ കുറച്ച് പഴങ്ങൾ പറിച്ചു കൊണ്ടു തരാം അമ്മയുടെ കൂടെ ഇരിക്കൂ അമ്മത്തത്ത അതെ മോൾക്ക് വിഷക്കുന്നുണ്ടാകും അവർ നിന്നെ ഉപദ്രവിച്ചോ കുഞ്ഞിത്തത്ത ഇല്ല അമ്മേ സംഭാഷണം പൂർത്തിയാക്കിയ ശേഷം അഭിനയിച്ച് അവതരിപ്പിക്കണേ എന്ന് ഇവിടെ പറയുന്നുണ്ട് തുറന്ന് വിട്ട എന്ന പാഠം വായിച്ചില്ലേ തുറന്നെടുക്കുന്ന കൂട് നോക്കി നിൽക്കുന്ന കുട്ടിയുടെ ചിത്രം കണ്ടില്ലേ ഈ സമയത്ത് കുട്ടിക്കുണ്ടായ ചിന്തകൾ എന്തെല്ലാമായിരിക്കും എഴുതാമോ എൻറെ തത്തെ എവിടെ പോയി അവൾക്ക് സ്വന്തമായി കൂട് തുറക്കാൻ സാധിക്കില്ലല്ലോ പിന്നെ എങ്ങനെ അവൾ പറന്നു കളഞ്ഞു അവൾക്ക് ഞാൻ പല പാലും പഴവും ഒക്കെ കൊടുത്തതാണല്ലോ അവളെ വല്ല പൂച്ചയും പിടിച്ചു കാണുമോ ആരെങ്കിലും കൂട് തുറന്നു കൊടുത്തതായിരിക്കുമോ അല്ലെങ്കിൽ അവളുടെ അമ്മയും അച്ഛനും വന്നു കാണും അടുത്തത് വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ് പക്ഷികളെയും വാസസ്ഥലങ്ങളെയും വരച്ചു ചേർക്കുവാനുള്ളതാണ് നമുക്കറിയാം കോഴി അതെ കോഴിക്കൂടിലാണ് താമസിക്കുക കാക്ക അതെ കാക്ക ചുള്ളിക്കമ്പുകൾ നിർമ്മിച്ച കൂട് കൂടുകൊണ്ടാണ് കൂട്ടിലാണ് താമസിക്കുന്നത് തത്തയോ അതെ തെങ്ങിന്റെ പൊത്തുകളിൽ ഏർ കുരുവികളോ അതെ ഓലയിലോ മറ്റോ കൂടുണ്ടാക്കിയിട്ടാണ് താമസിക്കുന്നത് അടുത്തത് കുട്ടികളും പക്ഷികളും എന്ന ആണ് അവിടെ ആദ്യത്തെ പ്രവർത്തനം മഞ്ഞക്കിളിയെ വരച്ച് നിറം കൊടുക്കുവാനാണ് കൂട്ടുകാരത് വരച്ച് നിറം കൊടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കതോ മഞ്ഞക്കിളിയെ കാണുകിൽ നമ്മൾക്ക് മധുരം കി കിടച്ചിടുമെന്ന് ന്യായം മഞ്ഞക്കിളിയെ കുറിച്ചുള്ള ഒരു വിശ്വാസമാണ് അപ്പു പറഞ്ഞത് ഇതുപോലെ പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾ നിങ്ങളുടെ നാട്ടിലുമുണ്ടോ അന്വേഷിച്ച് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത് ഉപ്പൻ യാത്ര പോകുമ്പോൾ ഉപ്പനെ കണ്ടാൽ ഉദ്ദേശിച്ച കാര്യം സാധിക്കും മൈന ഒരു മൈനയെ കണ്ടാൽ ദുഃഖം രണ്ടു മൈനയെ കണ്ടാൽ സന്തോഷം കാലൻ കോഴി കാലൻ കോഴി കുവിയാൽ മരണം ഉണ്ടാകും കൊക്ക് വെള്ളക്കൊക്ക് പറന്നാൽ മഴ പെയ്യും കോഴി കോഴി വെയിലുകായാൻ ഇരുന്നാൽ വിരുന്നുകാർ വരും കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും മരം കൊത്തി ചിലച്ചു കൊണ്ട് പറന്നാൽ അകത്ത് വരും ഉണ്ണി തൊടിയിലെത്തി ഹായ് എത്രമാത്രം കിളികളാണ് ഇവിടെ വെളുത്ത നിറമുള്ള കൊക്ക് കറുത്ത നിറമുള്ള കാക്ക പച്ച നിറത്തിൽ തത്ത പല നിറത്തിലും വെള്ളനിറത്തിലുമുള്ള പ്രാവുകൾ മൈന ഒലയനാലി കരിയിലക്കിളി മണ്ണാത്തിപ്പുള്ള ഉണ്ണി മനസ്സിൽ തോന്നിയ വരികൾ പുസ്തകത്തിൽ എഴുതി മഞ്ഞ ഉടുപ്പിട്ടു പാറി വന്നു കൂട്ടത്തിൽ സുന്ദരൻ മഞ്ഞക്കിളി ഏറ്റവും കറുപ്പുള്ള ചിറകുവിഷി കാക്കച്ചി പാറിപ്പാറന്നു വന്നു പച്ചയുടുപ്പിട്ടു പാറി വന്നു സുന്ദരിക്കുട്ടി തത്തമ്മ പല പല നിറങ്ങളിൽ പറന്നു വന്നു ഓ മനപ്രാവുകൾ ഓരോ നായി ഓലത്തുമ്പിൽ ഊനാലാടി കളിച്ചു രസിച്ചു ഓല സന്തോഷത്തിൻ ദിനവുമായി മനകൾ രണ്ടെണ്ണം പറന്നു വണ്ണിക്ക് പക്ഷികളുമായി ബന്ധപ്പെട്ടുള്ള പഴഞ്ചലുകൾ അറിയാമോ അമ്മ ചോദിച്ചു അരിയെറിഞ്ഞാൽ ആയിരം കാക്ക കാക്ക കുളിച്ചാൽ കൊക്കാകുമോ ഉണ്ണി പറഞ്ഞു തുടങ്ങി കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കൂ കാക്കയ്ക്ക് ആയുസ് ആയിരത്താണ് ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ് സൗന്ദര്യം സ്വരം ഒരു വെടിക്കു രണ്ട് പക്ഷി കാക്ക കുളിച്ചാൽ കൊക്കാകുമോ തത്തമ്മയെ പൂച്ച പൂച്ച കുയിൽ പാടുന്നത് കണ്ട് കാക്ക ശബ്ദിച്ചാലോ അടുത്ത പ്രവർത്തനം മണ്ണിലെ നിധി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഏതൊക്കെ പച്ചക്കറികളാണ് ആദ്യയുടെ തോട്ടത്തിലുള്ളത് എഴുതി നോക്കൂ വെണ്ടയ്ക്ക പച്ചമുളക് തക്കാളി പാവയ്ക്ക കക്കിരി മത്തൻ കുമ്പളം വെള്ളരി തുടങ്ങിയവ നമ്മുടെ തോട്ടത്തിൽ നടാറുണ്ട് അല്ലേ അതുകൊണ്ട് അതും ആദ്യയുടെ തോട്ടത്തിൽ ഉണ്ടാകാം കൂട്ടുകാരി അടുത്ത പ്രവർത്തനം ഒരു തോട്ടം അവിടെ തന്നിട്ടുണ്ട് അതായത് ആദിയുടെ തോട്ടമാണ് അത് കൂട്ടുകാരത് നിറം നൽകി ഭംഗിയാക്കണം കൂടാതെ കൂട്ടുകാരുടെ കൃഷിത്തോട്ടത്തിനെയും ചിത്രം വരച്ച് നിറം കൊടുക്കുകയും വേണം കൂട്ടുകാരെ കൃഷിത്തോട്ടത്തിന് മുമ്പുള്ള ഒരു പ്രവർത്തനം വിട്ടുപോയല്ലോ അമ്മ വന്നു എല്ലാവരെയും പ്രാതൽ കഴിക്കാൻ വിളിച്ചു എല്ലാവരും ഒരുമിച്ചിരുന്നാണ് പ്രഭാത ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് നല്ല രുചി അമ്മേ എനിക്ക് ഇനിയും സാമ്പാർ വേണം ആദി പറഞ്ഞു അത് കേട്ട് അപ്പൂപ്പൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എല്ലാ മുറിയെ പണി ചെയ്താൽ പല മുറിയെ തിന്നാം അങ്ങനെ പറഞ്ഞാൽ എന്താ അപ്പൂപ്പ ആദ്യ ചോദിച്ചു നന്നായി അധ്വാനിച്ചാൽ വയറു നിറയെ കഴിക്കാം അച്ഛൻ വിശദീകരിച്ചു ഇതുപോലെ വേറെയും ധാരാളം രസകരമായ പഴഞ്ചൊലുകൾ ഉണ്ട് അമ്മൂമ്മ കൂട്ടിച്ചേർത്തു നിങ്ങൾക്കറിയാമോ ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾ മുതിർന്നവരോട് ചോദിച്ചു കണ്ടെത്തു ആശയം കൂടി എഴുതണേ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം ധാരാളം ഉള്ളപ്പോൾ കരുതലോടെ ജീവിച്ചാൽ ഇല്ലാത്ത കാലത്ത് അത് നമുക്ക് പ്രയോജനപ്പെടും വിത്താഴം ചെന്നാൽ പത്തായം നിറയും വിത്ത് വിതച്ച് സംരക്ഷിച്ചാൽ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാം അടുത്ത പ്രവർത്തനം പാഠപുസ്തകത്തിലെ എന്റെ തോട്ടം എന്ന കവിത വായിച്ചില്ലേ ഈ ചിത്രം നോക്കൂ ചിത്രത്തിൽ നാല് സംഖ്യകൾ കൊടുത്തിരിക്കുന്നു അതുമായി യോജിക്കുന്ന വരികൾ പാഠപുസ്തകത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ എഴുതി ചേർക്കുവാനാണ് പറയുന്നത് നമുക്ക് എഴുതി ചേർക്കാം ഒന്നാമത്തെ സംഖ്യ ഇട്ടിരിക്കുന്നത് തോട്ടമുടുമ വിതയ്ക്കുന്ന ഒരു ചിത്രത്തിനാണല്ലേ അപ്പോൾ തീ പിടിച്ച പോലുള്ള വെയിലിൽ വേർപൊഴുക്കി ഞാൻ വിത്തോ വിതച്ചാൽ എന്ന വരിയാണ് അവിടെ യോജിക്കുക രണ്ടാമത്തേതോ ആകാശത്തിലാണ് രണ്ട് എന്ന് സംഖ്യ ഇട്ടിരിക്കുന്നത് അപ്പോൾ വാനത്തിന്റെ വലിയ വയലിൽ വാർമുകിൽ കാണുവാനെത്തും മൂന്നാമത്തേത് വാഴകളുടെ അവിടെയാണ് സംഘ വാഴകളുടെ സമ്മതം വേണം വായുവിനുമകത്തു കടക്കാൻ അവസാനത്തേത് കുടുമ്പിനി അല്ലെങ്കിൽ തോട്ടമുടമയുടെ ഭാര്യയുടെ നേർക്കാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് മൺകുടവുമായി തോട്ടത്തിലെത്താൻ എൻ കുടുംബിനി ചെറ്റു വൈകിച്ചാൽ അടുത്ത പ്രവർത്തനം എന്താണ് ഈ കവിതയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റെന്തെല്ലാം ജോലികളാണ് പറഞ്ഞിട്ടുള്ളത് വിത്ത് വിതയിക്കലിനെ കുറിച്ചും നനയിക്കലിനെ കുറിച്ചും ഒക്കെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം ജോലികളുണ്ട് നിങ്ങളും വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണേ എങ്ങനെയാണ് ഒരു പച്ചക്കറി തോട്ടം ഒരുക്കുന്നത് നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ വിശദമായി എഴുതുവാനാണ് പറയുന്നത് കൃഷിത്തോട്ടം ഉണ്ടാക്കാനുള്ള സ്ഥലം കണ്ടെത്തി മണ്ണ് ഒരുക്കണം തൊട്ടടുത്തുള്ള കൃഷി ഓഫീസിലെത്തി കൃഷി ഓഫീസറെ കണ്ടു വേണ്ട ഉപദേശം തേടണം ആവശ്യമെങ്കിൽ മണ്ണ് മണ്ണുപരിശോധന നടത്തണം കൃഷിഭവനിൽ നിന്ന് ലഭ്യമാകുന്ന വിത്തുകളും തൈകളും ശേഖരിക്കണം ഓരോ വിളകൾക്കും അതത് കാലത്ത് ചെയ്യേണ്ട പരിചരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയണം പിന്നീട് നന്നായി വിളകളെ പരിചരിക്കണം അതിനായി നനയ്ക്കൽ വളം ചേർക്കൽ കീടനിയന്ത്രണം കളപറിക്കൽ തുടങ്ങിയവ ചെയ്യണം വിളവെടുപ്പിന്റെ കാലമെത്തുമ്പോൾ വിളവെടുക്കണം തോട്ടത്തിലെ പണിക്കിടിയിൽ അപ്പൂപ്പൻ ആദ്യോട് പറഞ്ഞു കൂട്ടയെടുത്തു കൊണ്ടുവരൂ ആദി ഓടിപ്പോയി കൂട്ടയെടുത്തു കൊണ്ടുവന്നു നിങ്ങൾക്കറിയുമോ കൂട്ട എന്താണെന്ന് ചിത്രങ്ങൾക്ക് ചുവട്ടിൽ അവയുടെ പെരുകൾ കണ്ടെത്തിയെഴുതു ആദ്യത്തേത് കൂട്ട അതെ പിന്നെ അരിവാൾ വായ്ക്കോട്ട് കൈക്കോട്ട് കലപ്പ കൊടുവാൾ അവസാനത്തേത് എന്താണ് വല്ലം ഉച്ചയൂണിനായി പറമ്പിൽ നിന്നും മടങ്ങുമ്പോൾ ആദ്യയുടെ മനസ്സിൽ മറ്റൊരു താളമായിരുന്നു തിന്തകം താര തിന്തകം താര തിന്തകം തിന്തകം തൈതാര വായത്താരയുടെ ഈണത്തിൽ അവൻ മൂളി നിലമൊരുക്കി തടമെടുത്തു വിത്തു വിതച്ചേ തൈതാര തിന്തകം താര തിന്തകം താരാ തിന്തകം തിന്തകം തിന്താര ഇനിയും വരികൾ കൂട്ടിച്ചേർത്തി ഈ പാട്ടൊന്ന് പാടി നോക്കൂ എഴുതി നോക്കൂ കൂടുതൽ വരികൾ നോക്കൂ ഞാറ് നട്ടു വളവും നൽകി വെള്ളവും നൽകി തേതാര തിന്തകം താര തിന്തകം താര തിന്തകം തിന്തകം തിര കള പറു നെല്ല് കൊയ്തു കറ്റമേദിച്ചു തേതാര തിന്തകം താര തിന്തകം താര തിന്തകം തിന്തകം അവസാനത്തെ പ്രവർത്തനം നിങ്ങൾക്ക് എത്ര വായ്താരികൾ പാടാനറിയാം പാടി നോക്കൂ കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നാട്ടിൽ പാടിവരുന്ന വരുന്ന നാടൻ പാട്ടുകളും വായ്ത്താരികളും ശേഖരിച്ച് താഴെ എഴുതൂ പാടി രസിക്കൂ ശേഖരണ പുസ്തകത്തിൽ ചേർക്കണേ കൂട്ടുകാരെ ഇവിടെ കാണിച്ചതൊക്കെയും വായ്ത്താരികളാണ് കൂട്ടുകാർക്ക് ഇത് നോക്കി അവിടെ എഴുതി ചേർക്കാവുന്നതാണ് ഇതിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ എഴുതി ചേർത്താൽ മതിയാകും കൂട്ടുകാരിതുവരെ ജാസ്റ്റ്യൂ ടിപ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലേക്കം പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന അടുത്ത പാർട്ടുകളൊക്കെ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും കമൻ്റ് ചെയ്യുവാനും മറക്കരുത് കൂടാതെ മലയാളത്തിൻ്റെ പാർട്ട് വൺ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക കൂടാതെ ഇംഗ്ലീഷ് വർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്തിരുന്നു